നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. പെട്രോൾ കയറ്റുമതിയിൽ അപ്രതീക്ഷിത നീക്കവുമായി റഷ്യ. പെട്രോൾ കയറ്റുമതി 6 മാസത്തേക്ക് നിരോധിച്ചുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി മിഖായിൽ മിഷ്ട്വിൻ അംഗീകാരം നൽകിയതായി റിപ്പോർട്ട്. ഇന്നു മുതൽ പെട്രോൾ കയറ്റുമതി ചെയ്യില്ല എന്നാണ് റഷ്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. നിരോധനം ലംഘിച്ച് കയറ്റുമതി ചെയ്താൽ കുറ്റകരമായി മാറുമെന്നാണ് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ്. റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിലും സമാനമായ തീരുമാനം റഷ്യ എടുത്തിരുന്നു. എങ്കിലും ഹ്രസ്വകാലത്തേക്കുള്ള നിരോധനമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ 6 മാസത്തേക്കുള്ള നിരോധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ആഗോളതലത്തിൽ എണ്ണവില ഉയരാനും ഇത് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അതേസമയം റഷ്യയുടെ ഈ നിലപാട് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. നമുക്കറിയാം, റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ പ്രതിസന്ധിയിലായ റഷ്യ തങ്ങളുടെ അസംസ്കൃത എണ്ണവില കുറച്ചുവിട്ട് പണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ അവസരം ചൈനയും ഇന്ത്യയും മുതൽ സൗദി അറേബ്യ വരെ മുതലെടുത്തു എന്നതാണ് സത്യം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ വില കുറച്ച് ലഭിച്ചതോടെ ഇന്ത്യ വൻതോതിൽ വാങ്ങാൻ തുടങ്ങി. നിലവിൽ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. 2-ാം സ്ഥാനത്താണ് ഇറാഖ്. സൗദി അറേബ്യ 3-ാം സ്ഥാനത്തും UAE, US എന്നിവരാണ് 4-ഉം 5-ഉം സ്ഥാനങ്ങളിലുള്ളത്. എന്നാൽ റഷ്യയുടെ ഈ പുതിയ തീരുമാനം ഇന്ത്യയെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് വിലയിരുത്തലുകൾ. സാധാരണഗതിയിൽ ആഭ്യന്തര വിപണിയിൽ ആവശ്യമുയരുന്ന വേളയിലാണ് ക്ഷാമം ഭയന്ന് റഷ്യ പെട്രോൾ കയറ്റുമതി നിരോധിക്കാറ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് ആഗോള വിപണിയിൽ മൊത്തം വില വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ അന്ന് ആഴ്ചകൾ മാത്രമാണ് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഇത്തവണ 6 മാസമാണ് നിരോധനം എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റഷ്യയിൽ പെട്രോളിന് ആവശ്യം ഏറി വരികയാണ്. ഈ വേളയിൽ കയറ്റുമതി തുടർന്നാൽ ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചുയരും. ഇത് ജനവികാരം എതിരാകാൻ ഇടയാക്കും. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടാണ് പെട്രോൾ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ രാജ്യങ്ങൾക്ക് പെട്രോൾ നൽകുന്നതിന് തുടരാനാണ് റഷ്യയുടെ തീരുമാനം. അതേസമയം അടുത്ത മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യൻ ഭരണകൂടം പുതിയ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റഷ്യയുടെ പെട്രോൾ പ്രധാനമായും വാങ്ങുന്നത്. നൈജീരിയ, ലിബിയ, ടുണേഷ്യ എന്നിവരെല്ലാം ഇതിൽപ്പെടും. കൂടാതെ UAE റഷ്യയുടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. റഷ്യയുടെ പുതിയ തീരുമാനം UAE ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം. ഒരുപക്ഷെ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി UAE ഉടലെടുത്താൽ അത് UAE റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.